പത്തനംതിട്ടയിൽ തോമസ് ഐസക് ആത്മവിശ്വാസത്തിലാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അദ്ദേഹം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. മൂന്ന് തവണ വിജയിച്ച സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിയോട് ജനങ്ങൾക്ക് എതിർ വികാരമുണ്ടെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത്. എൽ ഡി എഫിന് ജയസാധ്യതയുള്ള മണ്ഡലമാണ് പത്തനംതിട്ടയെന്ന് തോമസ് ഐസക് വിശ്വസിക്കുന്നു. കാരണം പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും, അതായത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണ്. ബി ജെ പി ചില ക്രൈസ്തവ പുരോഹിതരെ കണ്ടതുകൊണ്ട് പ്രയോജനമുണ്ടാകില്ല. മണിപ്പൂർ കലാപമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇ ഡിയുടെ പേടിപ്പെടുത്തലിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് തോമസ് ഐസക്. രാജ്യത്ത് ഏതെങ്കിലും ബി ജെ പി നേതാവിനെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടോ എന്നാണ് തോമസ് ഐസക്കിന്റെ ചോദ്യം. പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്ന തോമസ് ഐസക് സെമിനാറുകളും പൊതുപരിപാടികളിലുമായി മണ്ഡലത്തിൽ സജീവമാണ്. ബി ജെ പിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മണ്ഡലത്തിൽ സജീവമാണ്. അടുത്തിടെ ബി ജെ പിയിലേക്ക് എത്തിയ പി സി ജോർജിന് പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ട്. എനിക്ക് അയ്യപ്പന്റെ മണ്ണിൽ മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്നെ പരിഗണിക്കുന്നുണ്ട്. മത്സരിച്ചാൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് പി സി കഴിഞ്ഞ ദിവസം ഗീർവാണമടിച്ചത്. പി സിയോട് ബി ഡി ജെ എസിന് അതൃപ്തിയുണ്ട്. പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിച്ചാൽ 8 മണിക്ക് പൊട്ടുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചിരുന്നു. ജോർജിനെതിരെ ബി ഡി ജി എസ് രംഗത്ത് വന്നതോടെ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും ഉയർന്നു വരുന്നു. യു എസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷോൺ ജോർജിനെയും പരീക്ഷിച്ചേക്കാം. സ്ഥാനാർത്ഥി വൈകുന്നതിൽ പ്രാദേശിക നേതാക്കൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട്. ഇതിനിടയിൽ ജില്ലയിലെത്തിയ സുരേന്ദ്രന്റെ പദയാത്രയിൽ പത്തനംതിട്ട ജില്ലയിലെ പൊതുസമ്മേളനത്തിലെ താരം പി സി ജോർജ് ആയിരുന്നു. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ പത്തനംതിട്ട മണ്ഡലത്തിൽ സഭാമേലധ്യക്ഷന്മാരുമായി ശ്രീധരൻപിള്ളയ്ക്കുള്ള ബന്ധം നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം. യു ഡി എഫിൽ ആന്റോ ആന്റണി തന്നെയാണ് സ്ഥാനാർത്ഥി. ഇത്തവണ ആന്റോ ആന്റണിയുടെ നില പരുങ്ങലിലാണ്. ആന്റോ ആന്റണിക്കെതിരായി കോൺഗ്രസിൽ പോലും പ്രവർത്തകർ മാറി ചിന്തിക്കുന്നു. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അത്രയ്ക്ക് മൂർധന്യാവസ്ഥയിലാണ്. മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജും കൂട്ടരും പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത് നിസ്സാരമായി കാണരുത്. ബാബു ജോർജിന് മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. എഴുതി തള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള അംഗീകാരമുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ കൊണ്ടാണ് തോമസ് ഐസക്കിന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. ഏതായാലും ബി ജെ പി സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ കളം ചൂടുപിടിക്കും.